ഹലോ, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് നമുക്ക് ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിരിക്കുന്ന ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഒരു മാസം വരെയും അതുപോലെ ഒരാഴ്ച വരെയും ഒക്കെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നതെന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ടിപ്സും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ചപ്പാത്തിയുടെ മാവ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. 4 കപ്പ്, അതായത് 250 ml കപ്പിൽ 4 കപ്പ് ചപ്പാത്തിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ഇതാണോ ആവശ്യമുള്ളത് അത്രത്തോളം എടുക്കാം. എന്നിട്ടതുപോലെ കുറച്ച് വലിയ പാത്രത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഴച്ചെടുക്കാൻ ഈസി ആയിട്ടുള്ളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉപ്പ് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 കപ്പിന് ആദ്യം 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു, പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 4 കപ്പിന് ആദ്യം 2 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നാലേ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഇത് കയ്യിൽ എടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ബാക്കി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ ഈ ഒരു മാവ് എടുക്കാൻ കിട്ടണം. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായി കിട്ടിയാൽ നമുക്കിത് കൈവച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് മാറ്റമുണ്ടാവും. അപ്പോൾ ആദ്യം പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിപ്പൊടിക്ക് വേണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒട്ടും കൂടിപ്പോവുകയും കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കൂടിപ്പോയാൽ ഇത് പരത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറഞ്ഞു പോയാൽ ഇത് നല്ല ഹാർഡായിട്ടുള്ള ചപ്പാത്തിയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ വെള്ളം കറക്റ്റ് ലെവലിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈവച്ചത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈയിൻ്റെ ഒരു പള്ളഭാഗം വെച്ച് നല്ല പോലെ പ്രസ് ചെയ്ത് തന്നെ കുഴച്ചെടുക്കണം. 5-10 മിനിറ്റ് കുഴച്ചെടുത്താൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുത്താൽ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്, എന്നാലിത് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1/2 മണിക്കൂർ മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ഇളം ചൂടിൽ തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇത് ഒരു ഫ്രീ ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കയ്യിൽ വെള്ളയിൽ വെച്ച് പരത്തി ഉരുട്ടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിത് ഫ്രീ ആയിട്ട് തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത്, കാരണം ഇവിടെ നല്ല ഡ്രൈ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റഫായിട്ട് ഒരേ അളവിൽ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാവിൽ നമുക്ക് 25 ചപ്പാത്തികളും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ കൈവെള്ളയിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോൾ മാവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അതുപോലെ ഉരുളകളാക്കിയെടുക്കുകയാണെങ്കിലും ഇത് അടച്ച് വെക്കാനായിട്ട് നോക്കണം. ഇതൊരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചോ നമുക്ക് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. ഒരുപാടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വിള്ളലൊക്കെ വരികയും ചെയ്യും. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് എൻഡിലോട്ട് പരത്തി കൊടുക്കുക. മിഡിൽ ടു എൻഡ് എന്ന രീതിയിൽ പരത്തിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ആവശ്യമുള്ള രീതിയിലുള്ള തിക്നെസ്സിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്.
ഇവിടെ എല്ലാവർക്കും വളരെ നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ പരത്തിയെടുക്കാവുന്നതാണ്. നല്ല എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിരുന്ന് തട്ടിയെടുക്കണം. അപ്പോൾ അത് കണ്ടില്ല, ഞാനത് നല്ല നൈസായിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ബാക്കി ചപ്പാത്തിയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പകുതി ഭാഗമായ സമയത്ത് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ്. ആ സമയത്ത് ഞാനൊന്ന് പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പാൻ ചൂടാക്കിയെടുക്കുക. ശേഷം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി നല്ല ഫ്രഷ് ആയിട്ട് ചുട്ടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഭാഗം 3 സെക്കൻഡ് ചൂടായി കഴിഞ്ഞാൽ മറുഭാഗം കൂടെ അതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ രണ്ട് ഭാഗം ഈ ഒരു പച്ചപ്പ് മാറുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി, ഒരുപാട് കുക്കാവരുത്. ഇതുപോലെയാണ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതുപോലെ ബാക്കിയും നമുക്ക് ചെയ്തെടുക്കാം. ഫ്രഷായിട്ട് ചുട്ടെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പകുതി ഭാഗം ഞാൻ ഇതുപോലെ ഫ്രഷായിട്ട് തന്നെ ഒരു കണ്ടെയ്നറിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ചപ്പാത്തി ഇതുപോലെ വെച്ചുകൊടുക്കാം. ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാവുന്നതാണ്, വെള്ളമൊന്നും തട്ടാതിരിക്കാൻ. ഇത് നമുക്കൊരു 5-6 ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ പറ്റും. ഇത് ചൂടാക്കുകയൊന്നും ചെയ്യാത്തതാണ്, ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ 1 ആഴ്ച നമ്മൾ ചൂടാക്കിയില്ലായിരുന്നോ. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് 2 ഭാഗം ചൂടാക്കിയ ചപ്പാത്തി 1 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഞാൻ 1 ആഴ്ചയ്ക്ക് ശേഷം ബാക്കി വന്ന ഭാഗം ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ചൂടാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചാൽ മതി. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. ഫ്രീസറിൽ വെക്കുമ്പോൾ അതുപോലെ ചൂടാക്കി കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാവുന്നതുമാണ്. ഇത് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ഫ്രഷായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. അത് ഞാൻ 2 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇതുപോലെ ആദ്യം ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം അത് അതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഗ്രില്ലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ്. ഇത് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യാത്ത സമയത്തും അതുപോലെ പെട്ടെന്നൊക്കെ ഡിന്നറൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ ഒന്നുമില്ലെങ്കിലൊക്കെ ഞാൻ ഈ ഒരു ഫ്രീസറിലുള്ള ചപ്പാത്തി എടുത്തിട്ടാണ് ചുട്ടെടുക്കാറ്. ഇതുപോലെ ഒരു 15 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ച് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് സാധാരണ ചുട്ടെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതൊരു ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു ചപ്പാത്തിയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണോ ചപ്പാത്തി കുഴച്ചെടുത്തത് ആ ഒരു രീതിക്ക് തന്നെ നല്ല ഫ്രഷ്നെസ് നമ്മുടെ ചപ്പാത്തിക്ക് ഉണ്ടാവും. അപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ ഫ്രീസ് ചെയ്തെടുത്തൊക്കെ ഒന്ന് കൺസ്യൂം ചെയ്യാനായിട്ട് നോക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിരിക്കുന്ന നല്ല ചപ്പാത്തിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ, ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.